എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മനുഷ്യർക്ക് വലിയ പ്രത്യേകതയുണ്ട്. നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ളവരല്ല നമ്മൾ മനുഷ്യരാരും. നമുക്ക് ചുറ്റിലും എപ്പോഴും ആരെങ്കിലുമൊക്കെ വേണം, ഇല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് പ്രശ്നമാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയി ഒരു മുറിയിൽ ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, ഇതിനപ്പുറം ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പെട്ടുപോകും. പിന്നെ നിങ്ങൾക്ക് സ്വയം സംസാരിക്കുന്ന ടെൻഡൻസി ഉണ്ടാവും. നിങ്ങൾ സ്വയം ഇരുന്ന് സംസാരിച്ചു തുടങ്ങും നമ്മളോട് തന്നെ. പതുക്കെ പതുക്കെ നമ്മൾ ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും, ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ചേതോ വികാരങ്ങൾ ഭ്രാന്തായി പുറത്തേക്ക് വരും. പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു ലോകത്തേക്ക് എത്തപ്പെട്ടു. നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സോഷ്യലി ഗാദേഡായിട്ടിരിക്കുക എന്നുള്ളതാണ്. പല രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയവരുണ്ടാവാം. ഇപ്പം ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിൻ്റെ കാഴ്ചക്കാരൊക്കെ ഒറ്റപ്പെട്ടു പോയവരുണ്ടാവാം. ജീവിതത്തിൽ പേരൻസ് നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടവർ, ആരോരുമില്ലാത്തവർ, ഒരു മുറിയിൽ എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ലാത്തവർ. നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ടു, ഒരു ഏതെങ്കിലും ഒരു വലിയ മാനസിക പ്രശ്നത്തിൽപ്പെട്ടു. നിങ്ങളുടെ ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ നിങ്ങൾ ആരുമായിട്ടും കണക്റ്റില്ലാത്ത ഒരാളാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ല, ബന്ധുക്കളുമായിട്ട് കണക്ഷൻ ഇല്ല, നിങ്ങളിൽ പണമുണ്ട്. ആ പണം കൊണ്ട് ആ പ്രശ്നം ഒരിക്കലും തീർക്കാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ബലമാണ്. ബലമെന്ന് പറയുന്നത് ബന്ധുബലമാണ്, സൗഹൃദബലമാണ്. നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ ഒരു വിഷമം പറഞ്ഞു തീർക്കുവാൻ ഒരു നല്ല സൗഹൃദം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പല സന്ദർഭങ്ങളിലും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ഞാനൊരു സമ്പന്നനല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എനിക്ക് ചുറ്റിലും എന്നെ സഹായിക്കുവാൻ ഒരു ലാഭേച്ഛയുമില്ലാത്ത നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു, നല്ല കൂട്ടുകാരുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഭാഗ്യം അതൊക്കെ തന്നെയാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ വിളിക്കാൻ ഒരാളുണ്ടാകുക, ഒന്ന് ഓടി വരിക, നമ്മളോട് ചേർന്നിരിക്കുക. എന്തുകൊണ്ടാണ് ലോകത്ത് മരണങ്ങൾ സംഭവിക്കുമ്പോൾ ആൾക്കാർ ഓടിയെത്തുന്നത്? മരിച്ച ആൾക്കാർ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ആരെയും കാണുന്നില്ല. ഓടി വരുന്നവർ ആ ഡെഡ് ബോഡി കാണുക മാത്രമല്ല ഉദ്ദേശം, അവരുടെ ബന്ധുക്കളെ സമാശ്വസിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. അവർക്കറിയാം ഈ ഒരു സമയത്ത് എൻ്റെ ഒരു പ്രസൻസ് അവിടെ വേണം. ഒരു വിളി, ഒരു തലോടൽ, ഒരു ഹഗ്ഗ് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എല്ലാ മരണങ്ങളിലും ആൾക്കാർ ഓടിയെത്തുന്നത് അതിനുവേണ്ടിയാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, വിഷമിക്കേണ്ട എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു കല്യാണം നടത്തുമ്പോൾ നമ്മൾ ഒത്തുകൂടുന്നത്, ഒരു ആഘോഷം ഉണ്ടാക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അഡ്രനാലിൽ നമ്മൾ ഒരുപാട് ഹോർമോൺസ് വർക്കൗട്ടാവും, നമ്മൾ ഭയങ്കര സോഷ്യലി ഗ്യാദേർഡാവും. മാസത്തിൽ ഒരു ദിനമെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ഒത്തുകൂടണം. അതൊരു വീട്ടിലാകാം, അതിന് ആയിരം പേരൊന്നും വേണമെന്നില്ല, രണ്ടോ മൂന്നോ പേരും മതി. അവരൊത്തുകൂടുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, പാട്ടുപാടുന്നു, തമാശകൾ പറയുന്നു, സങ്കടങ്ങളും സന്തോഷങ്ങളും പരസ്പരം പങ്കുവെക്കുന്നു. ഇത്തരം അവസ്ഥയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ റെജുനുവേറ്റ് ആവും. നിങ്ങളൊരു ധ്യാന കർമ്മത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ജാതിയുടെയും മതത്തിൻ്റെയോ സ്പിരിച്വാലിറ്റിയോ അല്ല, നിങ്ങൾ പോലും അറിയാതെ ഒരു ധ്യാനം, ഒരു മെഡിറ്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ അഡ്രിനാൽ റഷ് ആവുന്നുണ്ട്, നിങ്ങളുടെ ഡോപ്പോമിൻ, നിങ്ങളുടെ ഒരുപാട് ഹോർമോൺസുകൾ അവിടെ ഓപ്പണപ്പ് ആവുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളാണെങ്കിൽ അത് മാറ്റേണ്ട സമയമാണ്. ചില ആൾക്കാർക്ക് അവരുടെ സ്വയ രീതി കൊണ്ട് മറ്റുള്ളവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുവാൻ മാറി നിൽക്കുന്നവരാണ്. ഇതൊക്കെ മാറ്റുവാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഞാനൊരു ചെറിയ സജഷൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കൊച്ചിയാണ് എൻ്റെ ഒരു പ്രദേശം, ഞാൻ താമസിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്കൊന്ന് ഒത്തുകൂടിയാലോ? നിങ്ങൾ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർക്ക് നമുക്കൊന്ന് ഒത്തുകൂടാം. അതൊരു മെഡിറ്റേഷൻ പ്രോഗ്രാം തന്നെ ആയിക്കോട്ടെ, ഹാപ്പിനെസ് പ്രോഗ്രാം തന്നെ ആയിക്കോട്ടെ, സൗഹൃദങ്ങളില്ലാത്തവ നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാൻ ഒരു വേദിയാവട്ടെ. കല്യാണം കഴിച്ചവരും പ്രായമായവരും കല്യാണം കഴിക്കാത്തവരും ആൺ പെൺ വ്യത്യാസമില്ലാതെ നമുക്ക് ഒരു ദിനം ഒന്ന് ഒത്തുകൂടി നോക്കാം. എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. എത്ര പേർ അതിന് തയ്യാറാകും എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയാണെങ്കിലും അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ നമുക്ക് അറിയിക്കാം. നമുക്കൊരു ദിവസം മുഴുവൻ ഭക്ഷണമൊക്കെ കഴിച്ച് പാട്ടും പാടി രസങ്ങൾ പങ്കുവച്ച് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്ത് ഒരു പുതിയ സൗഹൃദ കൂട്ടായ്മയായി മാറിയാലോ എന്നൊരു ചിന്ത ഞാൻ പങ്കുവെക്കുകയാണ്. നിങ്ങൾ എത്ര പേരങ്ങൾ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു പങ്കുവെക്കൽ മാത്രമാണ്. നടക്കുമെങ്കിൽ നടക്കട്ടെ, നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, കൊച്ചിയിൽ നിങ്ങൾ കൂടിയില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കൂടണം. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ചുറ്റിലും നായ്ക്കൾ മാത്രമാണ്. അയാൾ പുറലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവും അദ്ദേഹത്തിൻ്റെ ലോകവുമായിട്ടില്ല. ആ നായ്ക്കളുടെ ലോകത്താണ് അയാൾ ജീവിക്കുന്നത്.
മറ്റാരെയും തൻ്റെ വീട്ടിലേക്ക് അടുപ്പിക്കുകയില്ല. ആകെ ഒരു ഭാര്യയും ഭർത്താവും മകളും മാത്രമേ ഉള്ളൂ. അയൽത്തുകാരോടും മിണ്ടുകയില്ല, ആരോടും മിണ്ടുകയില്ല. അയാളുണ്ടാക്കിക്കുന്നൊരു വേലിക്കെട്ടിലാണ് അയാൾ താമസിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഏതെങ്കിലും രീതിയിൽ പ്രശ്നം വന്നാൽ ഇയാൾ ആരോട് പോയി പറയും? ഇയാൾക്കൊരു അസുഖം വന്നാൽ ആര് ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകും? ആരുമായിട്ടും കണക്ഷൻസ് ഇല്ല, കുറച്ച് നായ്ക്കൾ മാത്രമായിട്ട് കണക്ഷൻസ്. ഇത്തരം അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ പെട്ടെന്ന് മെൻ്റലാകും എന്ന് ഓർക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക. അത് കോളേജിൽ പഠിച്ചവരാകാം, സ്കൂളിൽ പഠിച്ചവരാകാം, കൂടെ ജോലി ചെയ്യുന്നവരാകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം കൂട്ടായ്മകളിൽ മദ്യത്തിൻ്റെ അകമ്പടി കൂടുതൽ വേണമെന്ന് ഞാൻ പറയില്ല. മദ്യവും മയക്കുമരുന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഗ്യാതറിംഗ് സംഘടിപ്പിക്കുവാൻ പറ്റും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യപ്പെടാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ വലിയ പ്രശ്നങ്ങളുടെ കാരണം. ഒരുപാട് ആത്മഹത്യകളുടെ കാരണവും അതൊക്കെ തന്നെയാണ്, ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഷെയർ ചെയ്യപ്പെടുവാൻ നിങ്ങൾ ശ്രമിക്കുക, ഉറപ്പായിട്ടും നടക്കും. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, കൊച്ചിയിൽ നമുക്കൊരു ദിനം പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടി വരും, റൂം ഒരു ഹോള് ബുക്ക് ചെയ്യേണ്ടി വരും, അവിടെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതൊരു പ്ലാൻ മാത്രമാണ്. എന്തായാലും എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എപ്പോഴും നിങ്ങൾ ഗ്യാതേഡ് ആയിട്ടിരിക്കുക, ഗ്യാതറിങ്ങൾ സംഘടിപ്പിക്കുക, എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.